പോപ്പുലർ ഫണ്ട് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഏത് ഈർക്കൽ സംഘടനയ്ക്കും അല്ലെങ്കിൽ ഒരു ലെറ്റർ ഹെഡ് സംഘടനയ്ക്കും ഏതെങ്കിലും മുറിയിലിരുന്ന് കേരളം മുഴുവൻ ഹർത്താൽ നടത്താൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് നമ്മൾ വളരെയധികം അഭിമാനിക്കുന്ന നമ്മൾ പലരും തന്നെ ഈ മറ്റ് വിദേശികളും മറ്റുമൊക്കെ ഹർത്താലിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കഴിഞ്ഞ ആഴ്ച പോപ്പർ ഫണ്ടുകാർ ഇവിടെ കേരളത്തിൽ നിന്ന് അഴിഞ്ഞാടിയത് കണ്ടാൽ ആർക്കും അത് തോന്നിപ്പോവും. അത് വേണ്ടപ്പെട്ടവർ കൃത്യസമയത്തിന് തടയില്ല. പക്ഷേ നമ്മളാ നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്ത് എത്രമാത്രം ശക്തമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിലിടപെടുകയും ഈ ഹർത്താൽ നടത്തി പൊതുമുതൽ നശിപ്പിച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ KSRTC 70 ബസ്സുകളെ അടിച്ച് തകർത്ത് അത് ഉപയോഗശൂന്യമാക്കി. അതുകൊണ്ട് അതിനുണ്ടായിരിക്കുന്ന നഷ്ടം KSRTC കണക്കാക്കി കോടതി കൊടുക്കുകയായിരുന്നു. സർക്കാർ കൊടുക്കുകയായിരുന്നു 5 കോടി 20 ലക്ഷം 5 കോടി 20 ലക്ഷം രൂപ ഇവരിൽ നിന്ന് ഈടാക്കണമെന്ന് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്, ഉത്തരവ് ഉറപ്പിട്ടിരിക്കുകയാണ്. അവരുടെ ജാമ്യാപേക്ഷ കോടതി കേൾക്കുമ്പോൾ അതിൻ്റെ വിചാരണ തുടങ്ങുമ്പോൾ കോടതി പറഞ്ഞ് ഈ തുക കെട്ടിവെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് കോടതി, അതാണ് നീതിന്യായം. കാരണം എവിടെ ഭരണകൂടം അല്ലെങ്കിൽ പോലീസ് പരാജയപ്പെടുന്നു അവിടെ എല്ലാം ലോകത്ത് എവിടെ എല്ലായിടത്തും പിന്നെ നീതിന്യായ കോടതികൾ അവിടെ അവർ പിന്നെ അപ്പർ ഹാൻഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പിന്നെ ഉണ്ടായ വിധി. ഇത് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാണ് എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്. പോപ്പുലർ ഫണ്ടുകാരുടെ സോഴ്സ് ഒന്നും അടഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അവർ കേരളത്തിലേക്ക് പിന്നെ കടത്താൻ ശ്രമിച്ച പിന്നെ 10 കോടി രൂപ പിന്നെ ബണ്ടിലുകൾ പിന്നെ 35ഓ 36ഓ 40ഓ 40ഓ ബണ്ടിലുകളാക്കി ഒരു ലോറിയിൽ കയറ്റുമ്പോൾ പോലീസിന് എങ്ങനെ വിവരം കിട്ടി? പോലീസ് ആ ലോറിയിൽ നിന്ന് ആ തുക പിടിച്ചെടുത്തു. കോഴിക്കോട്ടേക്ക് പോകുന്ന ലോറിയിലായിരുന്നു ആ ഒരു മലയാളിയുടെ രജിസ്ട്രേഷൻ ഉള്ള ഒരു ലോറിയിലായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു വ്യാപാരം നടത്തുന്ന ഒരാളിൻ്റെ പിന്നെ പേരിലാണ് ആ ലോറി ഉള്ളതും പിന്നെ ആ പിന്നെ ഈ പണം അയച്ചതും അയാളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം തന്നെ തുക പിടിച്ചിരിക്കുന്നു 10 കോടി രൂപ. അതിന് പോലീസിനോട് അവർ പറഞ്ഞത് പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ മുഴുവനും അകത്ത് കിടക്കുകയാണ്, ഈ നേതാക്കന്മാർക്ക് കോടതി ചെലവും അതുപോലെ തന്നെ പുറത്തിറങ്ങാനുള്ള തുക കെട്ടിവെക്കാനും വേണ്ടിയാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് എന്നുള്ള നിലയിൽ 10 കോടി രൂപ കേരളത്തിലേക്ക് അയക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ NIA 120 കോടി രൂപ വിദേശത്തുനിന്ന് ഇവർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അതിശയോക്തിയോ കളവോ നമുക്ക് ആർക്കെങ്കിലും സംശയിക്കാനാവുമോ? അപ്പോൾ എത്രയോ കോടി ഇവർക്ക് വന്നിരിക്കുന്നു. NIA ഒരു കണക്ക് മാത്രമാണ് 120 കോടി. നിസാരമായി പേപ്പർ കെട്ട് പോലെയാണ് ഇന്നിപ്പോൾ അതിൻ്റെ വീഡിയോ ആ പോലീസിന് പുറത്തു വിട്ടിട്ടുണ്ട്. പേപ്പർ കെട്ടുകൾ പോലെയാണ് ബണ്ടിൽ ചെയ്ത് നീല കവറിലാക്കി ചുവന്ന റിബൺ കൊണ്ട് കെട്ടി ലോറിയിൽ അങ്ങനെ അടുക്കുന്നത്. കണ്ടെയ്നർ ലോറിയിൽ നമ്മുടെ സാധനങ്ങൾ കയറ്റുന്ന പോലത്തെ രീതിയിലാണ്. 2000 നോട്ടുകളാണ് മുഴുവൻ അങ്ങനെയാണ് കെട്ടി അയച്ചിരിക്കുന്നത്. അതും കൂടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോപ്പുലർ ഫണ്ടുകാരുടെ പണത്തിന് യാതൊരു കുറവും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തമിഴ്നാട് പോലീസ് പിടിച്ച ഈ തുക. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ BJP കൊണ്ടുവന്ന പണത്തെക്കുറിച്ചായിരുന്നു, അതും ഇതുപോലെയായിരുന്നു. അതെ. അപ്പോൾ അതിനുശേഷം കേൾക്കുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അപ്പോൾ ഇവിടെ ഈ പണത്തിനൊന്നും യാതൊരു വിലയുമില്ലേ? ഇതെങ്ങനെ ഈ പണം ഇവരുടെ കൈകളിൽ വരുന്നു? അതിനെക്കുറിച്ചല്ലേ ഇവിടുത്തെ നിയമം ഇവിടുത്തെ പോലീസും അന്വേഷിക്കേണ്ടത്? എന്തായാലും ഇത് നമ്മുടെ സർക്കാരുകളുടെ കണ്ണു തുറക്കിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് ആയതുകൊണ്ട് ഇത് തേഞ്ഞു മാഞ്ഞു പോകില്ല. അവർ ക്യൂ ബ്രാഞ്ചിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ അടിയന്തര കാലത്തെ ക്രൈം ഇവിടുത്തെ ക്രൈം ബ്രാഞ്ച് പോലെയാണ് അവിടുത്തെ ക്യൂ ബ്രാഞ്ച്. ക്യൂ ബ്രാഞ്ച് ഒരു കേസ് അന്വേഷിക്കുന്നു എന്ന് പറയുകയും അതിന് ആരെങ്കിലും ഒരാളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉറക്കം പോയതാണ്. അത്ര അതാണ് ക്യൂ ബ്രാഞ്ച് പോലീസിൻ്റെ അവരുടെ അന്വേഷണ രീതിയും കുറ്റാന്വേഷണ രീതിയിൽ അവർ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ഒരു രീതിയിലാണ് അവർ സംവിധാനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ക്യൂ ബ്രാഞ്ചിൽ ചിലപ്പോൾ ഏൽപ്പിച്ചേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവേര് വരെ അവർ തോണ്ടി എടുക്കുകയും ചെയ്യും. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ
നിക്ഷേപം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സോഴ്സ് അടഞ്ഞിട്ടില്ല. NIA എത്ര നോക്കിയിരുന്നാലും ഇതാണ് ഫലമെങ്കിൽ പിന്നെ ഇവിടെ എന്ത് നടക്കും? 100 ഹർത്താൽ നടത്തിയാൽ അവർ കോടതിയിൽ ഇപ്പോൾ 5,20,00,000 രൂപ അത് KSRC പിന്നെ ഗവൺമെൻറ്റിൻ്റെ വേറെയുണ്ട്. അത് ഏതാണ്ട് 12,00,000 15,00,000 കണ്ടു. ചിലപ്പോൾ ഒരുപക്ഷെ കോടതി കെട്ടി വെക്കേണ്ട തുകയും കൂടി ആയിരിക്കാം ഈ 10 കോടി മറ്റ് നാശനഷ്ടങ്ങൾക്കുള്ള തുക വേറെയാണ്. ഇത് KSRC മാത്രമാണ് 5,20,00,000 രൂപ. അതെ, കാരണം ഇത് ഒരു മുന്നറിയിപ്പാണ്. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് നേരെ ഹർത്താൽ നടത്തുക, കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക, ഏറ്റവും മുന്നേ ആദ്യം കാണുന്നത് നമ്മുടെ പാവപ്പെട്ട KSRTC ബസ്സുകളാണ്. അതാണെന്നുണ്ടെങ്കിൽ നിലവിളിച്ചുകൊണ്ടാണ് ഓടുന്നത്, ജീവിക്കാൻ നിവൃത്തിയില്ല, കഞ്ഞുപിടിക്കാൻ വകയില്ല എന്ന് പറഞ്ഞ് ജീവനക്കാരും ആ ബസ്സിനെയാണ് തച്ചുടയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദുഷ്ടശക്തികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുന്ന അവസരം ഹൈക്കോടതി തന്നെ വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇതൊരു പാഠമാണ്. ഇത് വലിയോ ചെറിയോ കക്ഷികളൊന്നും നോക്കരുത്, കോടതിയായിരുന്നാലും ശരി. വലിയ ഇവിടുത്തെ വമ്പൻ കക്ഷികളും ഇതുപോലെ ഹർത്താൽ നടത്തി KSRTCയെ അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ശിക്ഷാവിധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ നഷ്ടപരിഹാരം ഈടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹർത്താൽ താനേ തീരും, അതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ എന്തായിരുന്നാലും ഈ പിന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ഈ വിധി കേരള ജനത മൊത്തത്തിൽ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേരള ജനത ആഗ്രഹിച്ചിരുന്ന ഒരു വിധിയാണ്. അതെ.